അസ്സലാമു അലൈക്കും. മന്ദിരായ ശി ഉസ്താദിൻ്റെ ഉദ്ഘാടന പ്രസംഗമാണ് നടന്നത്. ഇനി നമുക്ക് പ്രസംഗിക്കാൻ ബഹുമാനപ്പെട്ട കെ കെ ഉസ്താദുണ്ട്. ഒരു സിംഹാസനം പോലെ ഞങ്ങൾ ആരും ഇരിക്കാതെ ഒഴിച്ചിട്ട കസേര നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഇതാണ് സുന്നികളുടെ സ്വഭാവം. ആദരിക്കപ്പെടേണ്ടതിനെയും ആദരിക്കപ്പെടേണ്ടവരെയും ആദരിക്കുക, അതിൻ്റെ ബഹുമാനം. അത് നമ്മുടെ ഒക്കെ നേതാവായ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമയ്ക്ക് പ്രത്യേകം ഒരുക്കി വെച്ച ഇരിപ്പിടമാണ്. ബഹുമാനപ്പെട്ടവർ ഉടനെ എത്തും. പേരോട് ഉസ്താദ് എത്തിക്കഴിഞ്ഞു. കെ കെ ഉസ്താദിൻ്റെ പ്രസംഗം അത് കഴിഞ്ഞ് എ പി ഉസ്താദ് നമുക്കൊന്ന് ദുആ ചെയ്ത് തരും. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. എല്ലാ വർഷവും നമ്മുടെ ദിക്കർ ദുആ സമ്മേളനം കഴിഞ്ഞാൽ പിറ്റേന്ന് നമ്മളൊക്കെ കൂടി മൗലൂദും ഭക്ഷണ വിതരണവും ഉണ്ടാകും. ഈ പ്രാവശ്യം അതല്ല, അത് ഞാൻ ഓർമ്മപ്പെടുത്തുന്ന അതാണ്. നാളെ രാവിലെ 10 മണിക്ക് ഇൻഷാല്ലാ 9 മണിക്ക് മൗലൂദ് തുടങ്ങും. 10 മണിയാകുമ്പോൾ എല്ലാ വർഷവും നമുക്ക് 22 വർഷമായി നമുക്ക് ദുആ ചെയ്ത് തന്നിരുന്ന ബഹുമാനപ്പെട്ട ഉള്ളാൾ തങ്ങളുടെ മകൻ കൂറാത്തങ്ങൾ എന്ന് പറയുന്ന ഇപ്പോഴത്തെ ആള് കഴിഞ്ഞ വർഷമൊക്കെ നമുക്ക് ദുആ ചെയ്യാൻ ഇവിടെ വന്നു. അവരാണ് നാളെ മൗലൂദ് സദസ്സിൽ നമുക്ക് വേണ്ടി ദുആ ചെയ്യാൻ എത്തുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇന്ന് വന്നതുപോലെയുള്ള നല്ലൊരു സദസ്സ് നാളെ മൗലൂദ് സദസ്സിലുണ്ടാകണം. ഇതിന് ആമീൻ പറയാൻ, ആ ദുആയിൽ പങ്കെടുക്കാൻ ഒക്കെയാണ് നമ്മൾ ഈ വജ്രസികൾ ശിയമ്പലിതായുടെ പേരിൽ ഒരുക്കുന്നത്. അത് ഈ ദുനിയാവിൻ്റെ കാര്യവും നാളെ ആഹരത്തിൻ്റെ പരമപ്രധാനമായ കാര്യവും ഈമാൻ സലാമത്തായി കിട്ടുക എന്നുള്ള പരമമായ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി ആണ് നമ്മളൊക്കെ വന്നത്. അതുകൊണ്ട് അത് ഓർമ്മയുണ്ടാകണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി നമ്മുടെ ഈ മജ്ലിസിലേക്ക് എത്താൻ കഴിയാതെ അങ്ങ് ദൂരെ ദിക്കുകളിൽ എന്ന് പറഞ്ഞാൽ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ അവരുടെ മൊബൈലിലും അവരുടെ ലാപ്ടോപ്പിലും ഒക്കെ നമ്മുടെ വേദിയും നമ്മുടെ ഉസ്താദുമാരുടെ പ്രസംഗങ്ങളും നമ്മുടെ ദിക്കർ മജ്ലിസിൻ്റെ ദുആയും ദിക്കറുകളൊക്കെ ഏറ്റുചെല്ലാൻ കാത്തിരിക്കുന്നതിൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ എല്ലായിടത്തുമുണ്ട്. ആ സഹോദരന്മാർ ഇന്നും ഇന്നലെയും ഇനയാന്നുമായി എത്രയോ ആളുകൾ അരിയായും പണമായും മറ്റ് സാമ്പത്തിക സഹായങ്ങളും ഒക്കെ ഇതിലേക്ക് തന്നുകൊണ്ട് പറഞ്ഞത് ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണം. ആ ദുആ ചെയ്യാനുള്ള ബാധ്യത ഇവിടെ കൂടിയ ഉസ്താദുമാരെയും ആമീൻ പറയാൻ വന്ന എൻ്റെ പ്രിയപ്പെട്ട മുത്തയാലിമീങ്ങളും പ്രായം കൂടിയവരും എൻ്റെ ഉമ്മമാരും സഹോദരിമാരും നിറഞ്ഞ ഈ സദസ്സിൽ നിങ്ങളുടെ വിട്ടു തന്നിരിക്കുന്നു. അവർ നമ്മെ സ്നേഹിച്ചുകൊണ്ട് സി എം വലിയുല്ലാഹിയുടെ പൊരുത്തം കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് എന്തൊക്കെയോ ഉദ്ദേശങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടാണ് വളരെ പ്രയാസത്തിലും ഇതിലേക്ക് സംഭാവന എത്തിച്ചു തന്നിരിക്കുന്നത്. കൂടാതെ മാസാമാസം നമ്മുടെ സ്ഥാപനത്തിലേക്ക് വരിസംഖ്യയായി അതല്ലെങ്കിൽ നേർച്ചയായി കൊടുത്തയക്കുന്ന ആളുകളുണ്ട്. അവരൊക്കെ നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ദുആ ചെയ്യണം, ഈമാൻ സലാമത്തായി കിട്ടണം, മക്കൾ നന്നായി കിട്ടണം, എല്ലാ കടങ്ങളും പ്രയാസങ്ങളും ജോലികളിലുള്ള ബുദ്ധിമുട്ടും ഒക്കെ തീർക്കണം, കുടുംബത്തിൽ സമാധാനമുണ്ടാകണം, മക്കളുണ്ടാകണം, മക്കൾ നന്നായി കിട്ടണം, കച്ചവടത്തിൽ ബർക്കത്തുണ്ടാകണം, ഗൾഫിലെ ഒരു പ്രസന്ധിയും പ്രയാസങ്ങളും ഞങ്ങൾക്കുണ്ടാകരുത് എന്നുള്ള
ഉദ്ദേശത്തിന് വേണ്ടി ഒന്ന് ദുആ ചെയ്യണം എന്നാണ് ഓർമ്മപ്പെടുത്തിയത്. അവരുടെ ഉദ്ദേശങ്ങളൊക്കെ അറിയുന്ന റബ്ബ് അതെല്ലാം പരിഹരിച്ചു കൊടുക്കുമാറാകട്ടെ. ഈ സദസ്സിൻ്റെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് അവരുടെ ഉദ്ദേശങ്ങളൊക്കെ നീ പൂർത്തിയാക്കി കൊടുക്കണേ റഹ്മാനെ. സി എം വലിയുള്ളാഹിയുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെയും അവരുടെയും ഉദ്ദേശങ്ങളൊക്കെ നീ പൂർത്തീകരിക്കണേ റഹ്മാനെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട കെ കെ ഉസ്താദ് അവരുകളെ കുറച്ച് അവിടെ ആളുകളൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, കുറച്ച് സീറ്റ് മുമ്പിലുണ്ട്, അതുകൂടെ ഒന്ന് മുമ്പോട്ട് വന്നിരുന്നാലേ സദസ് ഭംഗിയാകൂ. നിങ്ങൾ എത്താൻ വേണ്ടിയാണ് ഇപ്പം മഴ പെയ്തത്, അവിടെ ഇങ്ങനെ നോക്കി നിന്നുകൊണ്ട്. ഉസ്താദ് അങ്ങ് വന്നോളൂ, ഉസ്താദ് നമ്മുടെ സ്റ്റേജിലേക്കാണ് വരിക. അപ്പം അതുകൊണ്ട് അവിടെ കഷ്ടപ്പെട്ട് നിൽക്കണ്ട, ഈ കസേരയിലേക്ക് വന്നിരിക്കുക. അള്ളാഹു നമ്മുടെ മജ്ലിസ് മലക്കുകൾ നിറഞ്ഞ മജ്ലിസാണ്. പ്രത്യേകിച്ച് നല്ല മഴയത്ത് ദുആ ചെയ്യുമ്പോൾ അള്ളാഹു ഉത്തരം തരും. ഉസ്താദ് അവർ നമുക്ക് പ്രതിക്കാൻ എഴുന്നേൽക്കുന്നു, ഉസ്താദ് അവരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു, ദുആ വസിയത്തോടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.